ഫോൺ ചെയ്തില്ല. എപ്പോഴേലും കണ്ടത് നന്നായി അല്ലേ. അപ്പൊ അവിടുന്ന് എടുക്കണം. ആ ഇനി സമയമുണ്ട്, അന്നേരം നിങ്ങളുടെ പെർമിഷൻ. അതിന്റെ അല്ല, സജീവമായിട്ടിരിക്കാൻ വേണ്ടിട്ടാ. നമ്മുടെ യോഗ മാസ്റ്റർ പേര് തന്നെ കണ്ടില്ലേ, സജീവൻ എന്നാ അല്ലെ. എപ്പോഴും സജീവമായിട്ടിരിക്കുന്ന അങ്ങനെ വന്ന പേരാണ്. ഈ കക്ഷി നേവൽ ബേസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടെ. യുദ്ധം വന്നല്ലോ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. കാർഗിൽ യുദ്ധ സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ വന്നു തുടങ്ങി. ബി ആർ എസ് എടുത്ത് കൊണ്ടാണ് പുള്ളിയിട്ട് നിൽക്കൂല, സ്വതന്ത്രമായിട്ട് കിടക്കുക. അപ്പൊ വല്ലപ്പോഴേക്ക് പോകുന്ന ഞാൻ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇരുന്നിട്ട് ജോലിക്ക് വരണമെന്ന് പറഞ്ഞപ്പോ പുള്ളിയെ എടുത്ത് പോകുന്നു. വിദേശികളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഞാനൊരു 10-30 വർഷമായിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ ഈ യോഗ കഴിഞ്ഞ് വരുമ്പോ യോഗ പഠിച്ച ആൾക്കാരെ നമ്മുടെ കുന്നത്താട് താലൂക്കിലില്ല. അങ്ങനെ ഞാൻ ചാരക്കുടിയിലൊരു ആശ്രമത്തിലെ യോഗയ്ക്ക് പോയിപ്പോ അവിടെ ഒരു 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 സ്വാമി വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ക്ലാസ്സിൽ സ്വാമി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി ഈ ഒരു രാധാകൃഷ്ണയെ തന്നെയാന്നു. അന്ന് സ്വാമിയെ കണ്ടേക്കാന്ന് വിചാരിച്ചു നോക്കിയേക്കാണ്. അപ്പൊ സ്വാമിയെ കണ്ടേച്ച് സ്വാമിയെ കാണാൻ വേണ്ടി ഇരിക്കുമ്പോ സ്വാമി വരണ സമയം കഴിച്ചിട്ട് കാണാനില്ല. അപ്പൊ സ്വാമി അന്ന് സ്വാമി നടക്കുന്നത് ഒരു ബാഗ് തൂക്കിയിട്ട് പുറകില് യോഗമാറ്റം വെച്ചാ നടക്കണം. യോഗമാറ്റം കൊണ്ട് നടക്കും. അന്ന് നമ്മുടെ നാട്ടില് യോഗമാറ്റം ഇല്ല. അപ്പൊ യോഗമാറ്റം ഒരു ഒരു ഭംഗിയാ. ചാലക്കുടി ടൗണിൽ ബസ് ഇറങ്ങിയപ്പോ കണ്ട പിച്ചക്കാരനെ പോലെ ഇരിക്കണം. അതുകൊണ്ട് ഓട്ടോക്കാർ കയറ്റില്ല, ആശ്രമത്തിലേക്ക് കൊണ്ടാൻ കയറ്റില്ല. ചായ കഴിക്കണം. ചായക്കടയിൽ ചെന്നപ്പോ ചായക്ക് ആദ്യം പൈസ കൊടുത്തെങ്കിലേ ചായ കിട്ടുള്ളൂ. ഇങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ചായക്ക് പൈസ കൊടുക്കും, അങ്ങനെയാണ് ചായ കഴിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഓട്ടോക്കാർ കയറ്റിയില്ല, പിന്നെ ഓട്ടോക്കാർക്ക് അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ സെന്ററിലേക്ക് വരാം. വരുമ്പോ അവിടുത്തെ ലേഡീസ് ഒക്കെ കൈ ആ കസവൊക്കെ കൊടുത്ത് രണ്ട് ലൈനായിട്ട് ഈ താരം പിടിച്ച് നിൽക്കുക. ഈ ഓട്ടോക്കാരൻ പേടിച്ചു. അപ്പൊ മേളമൊക്കെ ഉണ്ട്, വലിയ പരിപാടിയാ. അന്ന് ഈ ബി ജെ പി സർക്കാർ ഏതാണ്ട് അധികാരത്തിൽ വന്ന ഒരു സമയമാണ്. 90 വാജ്പേയി അധികാരത്തിൽ ആ സമയത്താണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇത് കാണുന്നത്. അപ്പൊ ഇദ്ദേഹം വന്നു, ഇദ്ദേഹം വന്നിട്ട് വലിയ സ്വീകരണമൊക്കെ ചെയ്ത് കയറി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇയാളെ പരിചയപ്പെട്ടത്. അപ്പൊ എനിക്ക് ഈ യോഗ പഠിച്ച് കഴിയുമ്പോൾ ഓരോരുത്തരും ഓരോ സംശയമൊക്കെ ചോദിക്കൂല്ലോ. അപ്പൊ ഈ രാജ്യമൊക്കെ ഒത്തിരി സംശയം ചോദിച്ചയാളാണ്. പലതും സംശയം ചോദിക്കാത്തവരും ഇല്ലാത്തവരും ഉണ്ട്. രാജ്യമൊക്കെ എപ്പോഴും വിളിക്കും. അപ്പോ ചോദിക്കുമ്പോ ഞാൻ പല കാര്യം എനിക്കറിയില്ല. അപ്പൊ ഞാനിത് ഞാൻ വൈകിട്ട് പറയാത്തോന്ന് പറയും. എന്നിട്ട് ഈ സ്വാമിയാരെ ആരെങ്കിലും വിളിച്ചു ചോദിച്ചു. അപ്പൊ ഒന്ന് ഈ സ്വാമിയാ, മറ്റൊന്ന് നമ്മൾ ഇന്നലെ വന്ന സ്വാമിയാ. ആ സ്വാമി ആ. അപ്പൊ ഇവരെയൊക്കെ വിളിച്ചു ചോദിക്കുമ്പോ ഇവര് മറുപടി അറിയും. ഞാൻ പറയുന്ന മറുപടി കേൾക്കുമ്പോ ഇവരൊക്കെ ഞെട്ടും. എന്താ പറയോ, ഭയങ്കര ആളാട്ടോ, എന്തൊരു വിചാരം. ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ പല കേസുകളിലും ഈ ലോ ബി പി ഒക്കെ ഉള്ളവർ മറിഞ്ഞു വീഴും. മറിഞ്ഞു വീണാൽ അപകട. ഈ യോഗ ചെയ്യുമ്പോൾ ലോ ബി പി ഉള്ളവർ വീഴാൻ സാധ്യത. ഹൃദയക്രാസം ഒക്കെ ചെയ്യുമ്പോൾ വീഴും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ഇവര് ഒരുപാട് നമുക്ക് അതായത് ഗുരുക്കന്മാരുടെ ആവശ്യം നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മള് അബദ്ധത്തിൽ പെടും. ഇപ്പൊ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് കേസൊന്നും വരില്ല. എങ്കിൽ പോലും കേസ് കൊടുത്താൽ നമ്മൾ കേസുമായിട്ട് നടക്കണം. നമുക്കിതിനെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരാൾ വന്നു. അപ്പൊ അദ്ദേഹത്തിന് നടന്നല്ലേ വന്നത്, തിരിച്ചു പോകുമ്പോ കിടത്തിയാ കൊണ്ടുപോണെങ്കിൽ വീട്ടുകാർ കേസ് കൊടുക്കും. എന്തെങ്കിലും കിട്ടണേ കിട്ടട്ടെ എന്ന് അവർ വിചാരിക്കുന്നു. പോയത് പോയി, ഈ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നമുക്ക് ഇത്ര ആൾക്കാർ ആവശ്യമാണ്. അപ്പൊ ഈ സ്വാമിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ചെല്ലുമായിരുന്നു. ചെല്ലുമ്പോഴൊക്കെ ഒരു ചെറിയ ആശ്രമമാണ്, ഓലയൊക്കെ വെച്ച് കെട്ടിയിട്ട് മണലാം. അപ്പൊ അന്നൊക്കെ വലിയ സെറ്റും സാധനങ്ങളൊക്കെ സ്വാമിക്ക് വലിയ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അപ്പൊ ഇത്രയും എഞ്ചിനീയർ ആയതുകൊണ്ട് ഫുൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഈ സെറ്റും സാധനങ്ങളും അന്നത്തെ ഈ ബി ഡി സി ഡി ഒക്കെ വലിയ സെറ്റ് ടി വി ഒക്കെ അതൊക്കെ അവിടെ വെച്ചാ കാരണം ഈ ഓലക്കൂടിൻ്റെ ഉള്ളിൽ സാധനം വെച്ചേക്കാം ആയിട്ട് പറയുന്നയാളാണ്. അപ്പൊ ഈ ഒരു ചരട് കെട്ടി വെച്ചേക്കാം. ചരട് ഈ വാതിലെങ്ങനെയാ, ഓല ഒരു ചരട് കെട്ടി വെച്ചേക്കാം. അതാണ് ലോക്കിങ്.
അപ്പൊ അറിയന്മാരെ വിശ്വസിക്കാൻ ആരും മോട്ടിക്കില്ല എന്നാണ്, ആരും ഇവിടെ ടച്ച് വന്ന ധൈര്യമായിട്ട് പോകാൻ ആരും മോട്ടിക്കില്ല എന്നാണ്. അപ്പൊ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പോയി കാണും. ഇപ്പൊ ഒരു പത്ത് വർഷമായിട്ട് ചെല്ലാൻ പറ്റണില്ല, കാരണം മുഴുവൻ വിദേശികൾ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ വല്ലവൻ ആറ് മാസത്തേക്ക് കിട്ടൂലോ, ആറ് മാസം അവിടെ നിന്ന് വീണ്ടും പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ ചെന്നിട്ട് കാര്യം, അതപ്പോ നമുക്ക് പല ഡേറ്റ് മാറ്റേണ്ടി വന്നത് അതാണ്. കക്ഷിക്കും ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഇങ്ങനെയുള്ള ആളുകൾ ധാരാളം വിദേശത്തേക്ക് യാത്ര ചെയ്തിരുന്നു. വിദേശത്തുള്ള ആളുകളൊക്കെ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോയിട്ട്, സന്യാസിമാരെ കൊണ്ടുപോയിട്ട് ക്ലാസ് എടുത്തിട്ട് അവര് പൈസ ഉണ്ടാക്കി ഇതിന് എന്തെങ്കിലും കൊടുത്തുവിടും. ഇതാണ് ഇപ്പോഴും നടക്കുന്നത്. ആ സന്യാസിമാർക്ക് പൈസ ആവശ്യമില്ല, ഇവർക്ക് അങ്ങനെ ചോദിക്കാനും വരല്ലോ. അപ്പൊ ഇവർക്കൊക്കെ എന്ത്, ഇവരെ കണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു കാലം ഇവര് പോക്ക് നിർത്തിയതാ. ഇപ്പൊ നാമൊന്നും പോകില്ല, ഇപ്പൊ ആരെങ്കിലും വിളിച്ചാൽ ക്ലാസ് എടുക്കാൻ ഇപ്പോഴും പോകില്ല. അല്ലെങ്കിൽ ഇവരെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാരാ പോണത്, നമ്മുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഇപ്പൊ നടക്കുന്ന ആളിലൊക്കെ ഏതാണ്ട് എന്നെ പോലുള്ള യോഗ പഠിപ്പിക്കാൻ നടക്കുകയാണ്, യോഗ പഠിപ്പിക്കാൻ നടക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് ഈ സ്വാമിയെ ഒന്ന് ഇതുപോലുള്ള ആളുകളെ കാണുകയും നമുക്കൊരു ഈ അനുഗ്രഹം ആവശ്യമാണ്. അപ്പൊ ഈ നാളെ ഒന്ന് വിളിക്കേണ്ടി വന്നാലോ. പിന്നെ ഈ കക്ഷി ഒരു സിദ്ധ വൈദ്യനാണ്. സ്വാമി ആയതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്വാമി ആവുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വാമി ഈ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പുള്ളി അമ്മ എവിടെയുണ്ട്, പുള്ളിക്കും അമ്മ എവിടെയുണ്ട്, പുള്ളിയുടെ കൂടെ ഇല്ല. അമ്മ മരിച്ചാൽ ഇവിടെ ഈ സ്ഥലം വിടുകയുള്ളൂ. അപ്പൊ അമ്മ മരിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ വിചാരിക്കും. വിവാഹിതല്ല. അപ്പൊ എന്നോട് ഇരിക്കും പറയണ്ടേ, അമ്മ അവിടെ അടുത്തങ്ങോട്ട് വീടുണ്ട്, അതുകൊണ്ട് ചുറ്റിപ്പറ്റി ഇവിടെ നിക്കണം. മൂന്നാറ് ആക്ക് റിസോർട്ടുണ്ട്. അപ്പൊ എന്നോട് കുറെ കാലമായിട്ട് നമ്മളെല്ലാരും കൂട്ടി അങ്ങോട്ട് ചെല്ലും എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്നത് ചോദിക്കാം, അവിടെ വന്നാൽ നമുക്കൊരു ഒരു ദിവസം സ്റ്റേ ചെയ്തൊക്കെ പോരാൻ പറ്റിയ എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അതിന് എന്ത് ചെലവ് വരും എന്നൊക്കെ ചോദിക്കാം. അപ്പൊ സ്വാമിയുടെ ക്ലാസ് അവിടെ അല്ല, അത് നമുക്ക് അത് വെക്കണം, അത് വെക്കണം, അതാണ് അടുത്ത പരിപാടി. സ്വാമി കുറെ കാലത്ത് ഇങ്ങ് പറയണതാ, പിന്നെ അത് സ്റ്റേ ചെയ്യണ പരിപാടിയായിരിക്കും. അവിടെ മൂന്നാർ നിൽക്കണം റെസിഡൻഷ്യൽ. അതെ, അങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ കൂട്ടിയിട്ടാന്ന് വിചാരിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ് ഈ പറഞ്ഞ പോലെ. അതിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, അവരവരുടെ ജാതിയും അവരുടെ സമുദായവും മതവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ സ്വാമിയുടെ സംസാരമൊക്കെ അങ്ങനെയായിരിക്കും, വലിയ ഫോമിലൊന്നും സംസാരിക്കില്ല. അപ്പൊ നമ്മൾ കേട്ടിട്ട് നമ്മള് നമ്മുടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ചെല്ലുന്ന പോലെ ചെല്ലരുത്. ആക്ക് അതൊന്നും ഇല്ലാത്തോണ്ടല്ല, ആക്ക് മൂന്നാർ റിസോർട്ടിലുള്ള ആളാണ്. പക്ഷെ എങ്കിലും ആളിവിടെ കൂടുതൽ തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ കഴിയുന്ന ആളാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയൊന്നും ഉണ്ടായിരിക്കില്ല. ഞാനൊരിക്കെ എന്റെ ക്ലാസ്സുകളൊക്കെ സ്വാമി ഉദ്ഘാടനം ചെയ്യാറ്. ഞാനൊരിക്കെ ഒരു 10-20 വർഷം മുമ്പ് മുളന്തുരുത്തിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മാത്യു ഓലിക്കൻ എന്ന് പറഞ്ഞൊരു സമ്പന്നനാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. അവിടെ തന്നെയാണ് വീട്, വലിയ സമ്പന്നനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ക്ലാസ് തുടങ്ങിയപ്പോ ഞാൻ ഉദ്ഘാടനത്തിൽ സ്വാമിയെ കൊണ്ടിട്ടാണ്. അവര് പറഞ്ഞിട്ടല്ല, എന്റെ ഒരു താല്പര്യം. അത് കഴിഞ്ഞ് സ്വാമിയുടെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സ്വാമി എങ്ങനെയാ വെച്ചാൽ, സ്വാമിയുടെ ഈ ഉടുപ്പ് ഒരു 50 പൈസ കൂട്ടിൽ ഭിത്തിയിൽ ആണി തൂക്കിയിട്ടേക്കാ, ചുറ്റി കൂട്ടിട്ടേ 50 പൈസ കൂട്ടിൽ ഭിത്തിയെ തൂക്കി ക്യാരി ബാഗിൽ അലമാരിയാണ്. എവിടെയെങ്കിലും പോകുമ്പോ ഇതെടുക്കും, കുറയും ഇട്ട ചുമ്മാണ്. അപ്പൊ അങ്ങനെ ചുറ്റി കൂട്ടി വന്ന ഉടുപ്പും കണ്ടു വന്നു ചെയ്യും. കണ്ടിപ്പോ എന്നോട് ആ മാത്തി ഒലിക്കും പറഞ്ഞു, ഒന്ന് കുളിച്ചേച്ച് നടക്കാൻ പറഞ്ഞു ഇവിടെ. മാത്തി ഒലിക്കൻ എന്നോട് പറഞ്ഞ, എന്താവട്ടെ ഒന്ന് കുളിച്ചേച്ച് നടക്കാൻ പറഞ്ഞു ഇവിടെ. നീ കണ്ണ കുളിച്ചാന്ന് തോന്നുന്നില്ല, അത് ആള് കുളിച്ചേച്ച് മനിയായിട്ടേ നടക്കുള്ളൂ. യോഗയല്ലേ, യോഗയിൽ രണ്ടുനേരം കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. വൈദ്യരാണ്, മരുന്നുണ്ടാക്കലൊക്കെ ഉണ്ട്. മരുന്നുകളൊക്കെ ആവശ്യമുള്ളത് മാത്രമേ ചോദിച്ച് പറയാവൂ, അത് നല്ല വിലയാണ് മരുന്നുകൾ. ഇവരൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ മരുന്ന് നല്ല വില കൊടുത്ത് മേടിക്കണം എന്ന് വിചാരിക്കുന്നവരും വില കൊടുത്തിട്ട് ആരും പറ്റിച്ച് പിടിച്ചോണ്ട് തന്നെ അല്ല അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ നിർമ്മലാനന്ദേരി സ്വാമിയുടെ ഒക്കെ ചിറ്റനാണ്, നിർമ്മലാനന്ദേരി സ്വാമിയുടെ മരുന്നും അങ്ങനെ തന്നെയാണ്, നല്ല വിലയാവും. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞ്, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ സ്വന്തമായിട്ട് പറിച്ച് ഉണ്ടാക്കിക്കോ, 10 പൈസ കൊടുക്കണ്ട. പക്ഷെ വല്ലോരും പറിച്ച് വല്ലോനും കൊണ്ട് തന്ന് ഉണ്ടാക്കി തരുമ്പോ പൈസ കൊടുക്കണം, അങ്ങനെ വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ പോകുന്നവരും കുറെ അങ്ങ് മരുന്നങ്ങ് മേടിച്ചു. മേടിച്ച് കഴിഞ്ഞപ്പോ 14,000 രൂപ ബില്ല് വരും. മനസ്സിലായോ? ആ എന്ന് വെച്ചാൽ ആവശ്യമുള്ള മേടിക്കാം, നല്ല നന്നായിരിക്കും, പിന്നീട് കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റിയ ആളാണ്. അപ്പൊ ആള് അങ്ങനെയാണ് വിചാരിച്ചോളാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഈ, അപ്പൊ ഈ മാത്യു ഓലിക്കൻ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് കുടിച്ചിട്ട് നടക്കാനോ വലിയ ഭംഗിയായിട്ട് നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ടല്ല, നമ്മളെ പോലെ അല്ലല്ലോ ആളുകള്. നമ്മള് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭംഗി ക്ഷേമൊക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടതിന്റെ ഉദ്ദേശം നമ്മൾക്ക് ഈ ശരീരബോധം ഉള്ളതുകൊണ്ടാണ്. അവർക്ക് അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല, അവരിഞ്ഞിപ്പോ ആരും കാണുകയും വേണ്ട, അവർക്ക് ആരുടെ സഹായവും ആവശ്യമില്ല, നമ്മുടെ ഒന്നും ഒരു റെസ്പെക്റ്റും വേണ്ട. അവിടെ
പിന്നെ എന്തിനാ അവരങ്ങനെ കിടക്കണം? അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ അടക്കാൻ വേണ്ടി സ്വാതന്ത്ര്യത്തോട് അടക്കാൻ അവർ ആ സന്യാസം സ്വീകരിച്ചു. സന്യാസം സ്വീകരിച്ച് തന്നെ ഉത്തരവാദിത്തങ്ങളും ഈ ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാവാനാണ്. അപ്പോഴാണ് ചെല്ലി എന്ന് ചോറിന് മര്യാദയ്ക്ക് കടന്നുകൂടെയത്. അത് നടക്കാൻ അങ്ങനെ അവർക്ക് ഇഷ്ടംപോലെ നടക്കാനാണല്ലോ അവരങ്ങനെ ആയത്. ഇപ്പൊ ചേട്ടൻ മര്യാദയ്ക്ക് കടന്നില്ല, ചേച്ചി സമ്മതിക്കില്ല, പിള്ളേര് സമ്മതിക്കില്ല, അത് പുള്ളിക്കതില്ല. അത് ഇഷ്ടമുള്ളവരടക്കാം. ആരുടെ കൂടെ വേണമെങ്കിലും പോവാ. മദാമ്മമാര് വന്ന മദാമ്മമാരുടെ കൂടെ യാത്ര ചെയ്യാം, നമുക്ക് പറ്റുമോ? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവര് മണ്ണത് മുഴുവൻ മദാമ്മമാരാണ് തന്നെ. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പണി ചെയ്യണത്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരാളെ യോഗ പരിശീലിച്ചു, അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് യോഗ പരിശീലിച്ച നിരവധി ആളുകളെ കാണും. കഴിഞ്ഞിപ്പോ കാലത്ത് കാണുന്ന മുഴുവൻ മക്കിളികളായിരിക്കും കൂടുതലും. അപ്പൊ നല്ല ആളുകളെ കണ്ട് പരിശീലിച്ച് നമ്മൾ മറ്റുള്ള, ഇപ്പൊ ഇന്നലെ എന്നോട് ക്ലാസ്സിൽ വന്ന ഒരാൾ പറയണ്ടായി, സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യണ തെറ്റാണ് എന്ന് വേറൊരാൾ പറഞ്ഞത്ര. പെരുമ്പാവൂർ പഠിപ്പിക്കണം എന്താണ്, അതിൽ രണ്ടും മടങ്ങിയിരിക്കണ പരിപാടി ഒരു കണ്ടത്ര. നമ്മുടെ സൂര്യ നമസ്കാരത്തിൽ മടങ്ങിയിരിക്കണ ശശാങ്കാസനം ഉണ്ടല്ലോ, അത് അവിടെയുണ്ട്. അപ്പൊ ഇത് തെറ്റാന്ന് അദ്ദേഹം പറഞ്ഞത്ര. അപ്പൊ ഈ ശശാങ്കാസനം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടില്ലേ, അതാണ് പുള്ളിയെ അവർ പഠിപ്പിച്ച. അപ്പൊ അതാണ് ശരിയെന്നാണ് അവർ വിചാരിക്കണത്. അപ്പോ അത് ശരി തെറ്റല്ല, അത് പക്ഷെ അത് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ആവശ്യമുള്ളത് ആ മറ്റൊരു മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അത് ആർക്ക് ആവശ്യം? പുതിയ ആളുകൾക്ക് അത് ആവശ്യമാണ്, രോഗികൾക്ക് ആവശ്യമാണ്, വൃദ്ധന്മാർക്ക് എപ്പോഴും ബിഗിനിങ് ടൈമിലെ ആവശ്യം. കുറച്ച് അഡ്വാൻസ് ആയാൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ യോഗ ശരിയാണെന്ന് പറയാൻ പറ്റും. രാംദേവിനെ പോലുള്ള ആളുകള്, അങ്ങനെയുള്ള മുതിർന്ന ആളുകളുടെ യോഗ ക്ലാസ്സുകൾ നോക്കണം, നിരീക്ഷിക്കണം. അപ്പോഴാണ് നമ്മൾ ഏതാ ശരിയെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കണം. നമ്മൾ എടുക്കുന്ന ശരിയെന്ന് പറഞ്ഞാൽ ഇറങ്ങിയ കാര്യം. അപ്പോ രാംദേവ് എങ്ങനെ സൂര്യ നമസ്കാരം ചെയ്ത് നോക്കിയാൽ മതി, അതിന് സ്പീഡുണ്ടെന്നുള്ളൂ. അപ്പൊ നമ്മുടെ സിസ്റ്റം തന്നെ ശരി. അപ്പൊ അങ്ങനെ നിരീക്ഷിക്കാനുള്ളൊരു മനസ്സ് പരിശീലിപ്പിക്കുന്നവർക്കുണ്ടാവണം, പഠിക്കുന്നവർക്ക് ഒന്നും വേണം. എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ. അപ്പൊ ഇതാണ് അദ്ദേഹം, വളരെ സിമ്പിളാണ്. ഞാനൊരിക്കൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ആശ്രമത്തിൽ വന്നപ്പോ ഞങ്ങള്, ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ആരെയും സന്യാസിമാരെ കണ്ടാൽ ഞങ്ങൾ കാലിൽ തൊട്ട് നമസ്കരിക്കും. ഈ ഭാരതീയ ചിന്തയിൽ അങ്ങനെ നമസ്കാരത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്നലെ അദ്ദേഹം ചെയ്തോ? അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചാൽ എന്തിനാ, എന്തിനാ കാലത്തൊട്ട് നമസ്കരിക്കണേ? നമ്മുടെ അഹങ്കാരത്തെ ഭൂമിയോളം വെക്കണം, ഭൂമിയിൽ വെക്കണം. എന്റെ ഞാനെന്ന ഭാവത്തെ ഞാൻ ഭൂമിയോളം താഴെ വെക്കുന്നു എന്നാണ്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഗുണം കിട്ടാനല്ല, എനിക്ക് ഗുണം കിട്ടാനാ. അതുകൊണ്ട് പലരും കാലം പിടിപ്പിക്കില്ല. അപ്പൊ ഞാനീ സ്വാമിയുടെ കാലം പിടിക്കാൻ വെച്ചിട്ട് സ്വാമി ഓടി ഓടിച്ച് തൂണ് പറഞ്ഞു എന്നുവെച്ചാൽ എന്നോട് പറയാണ്, ഈശ്വരനെ വിചാരിച്ച് എന്നെ അഹങ്കാരിയാക്കണം. ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഡയലോഗ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി പറയാണ്, പലരും ഇങ്ങനെ തൊട്ട് നമസ്കരിക്കുമ്പോൾ പുള്ളി വിചാരിക്കും ഞാൻ പ്രസ്ഥാനാണെന്ന് വിചാരിച്ച് ഞാൻ അഹങ്കാരിയായി പോയി. എന്റെ അപ്പൊ എന്റെ ഇടപാട് വീരെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മളാണെങ്കിലും ഈ ഫീൽഡിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കാണ്, ഞാനൊരു ഒരു 3.5 ലക്ഷം ആളുകൾ പഠിപ്പിച്ചു, അതിന്റെ 50,000 പേര് യോഗ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരാൾ ബോംബെയിൽ നിന്ന് വിളിച്ച് എന്നോട് പറയുകയാണ്, ഞാനിപ്പോഴും യോഗ ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ടുപേരെ ഓർക്കും, എന്നെയും പിന്നെ വേറെ ആരാൻ്റെ ഒരാളെ ഈ യോഗ ചെയ്യുമ്പോൾ ഓർക്കും അത്ര. അപ്പൊ ഈ 50,000 പേരെങ്കിലും എന്നെ ഓർക്കുന്നുണ്ട് അല്ലേ? രാജി ഓർക്കാറില്ലേ? യോഗ ചെയ്യുമ്പോൾ ഓർക്കും. അപ്പൊ ഈ കുരങ്ങനെ കുറിച്ചൊരു കഥയുണ്ട്. കുരങ്ങനെ ഈ ഒരാളെ കഷണ്ടിക്ക് മരുന്ന് അന്വേഷിച്ചു വന്നു. മരുന്ന് അന്വേഷിച്ചു വന്നപ്പോഴേ കഷണ്ടിക്ക് മരുന്ന് ഫലപ്രദമാണ്, പക്ഷെ ഒരു ഒരു പത്തി മാത്രമേ ഉള്ളൂ. എന്താണ് ഇത്? എടുക്കുമ്പോ കുരങ്ങിനെ കുറിച്ച് ഓർക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. എന്നും മരുന്നെടുത്ത് കയ്യിൽ വെക്കും. അപ്പൊ പത്തി എന്താ കുരങ്ങിനെ കുറിച്ച്? വീണ്ടും കുക്കിട്ട് ഒഴിച്ചു വെച്ചു. ഇന്ന് തേക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറിച്ച് ഓർക്കാനുള്ള കാരണം അതാണ്. അല്ല അതല്ല കാരണം. എന്തിനു വഴക്ക് പറഞ്ഞോ? ആ കാരണത്തിലേക്ക് പോയത്. ഇനിയിപ്പോ നിങ്ങളും ഓർക്കും ഞാൻ ഈ കഥ പറഞ്ഞോണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് കൊറേ ആളുകളുടെ മനസ്സിലുണ്ടല്ലോ, ഗുണം കിട്ടുന്നവരുടെ മനസ്സിന്. അപ്പൊ അത് നന്മയാണ്. അപ്പൊ നമുക്ക് ഇത്രയുള്ള ആളുകളൊക്കെ കാണുക. സ്വാമിയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ യാത്ര ചെയ്യാം, എന്നോട് കുംഭമേളയ്ക്കൊക്കെ വരാൻ പറഞ്ഞ. പക്ഷെ നമ്മൾ ഇവരുടെ കൂടെ പോകുന്നത് ബുദ്ധിമുട്ടാണ്. ഇവര് വേറെ സ്റ്റൈലാണല്ലോ. ഇവർക്ക് ഒരു ആരോഗ്യമോ ജീവിതമോ അതൊന്നും പ്രശ്നമല്ല. ഞാൻ ഈ സ്വാമിമാരുടെ കൂടെ ഒരിക്കൽ തട്ടേക്കാട് പറിച്ചു പോയിരുന്നു. തട്ടേക്കാട് പോയി കഴിഞ്ഞപ്പോ തന്നെ ആ സ്വാമിയാരല്ല, ഞാൻ യോഗയല്ലേ എന്നൊക്കെ ചോദിച്ചു ചാടിപ്പറിക്ക് പോയതാ. അവിടെ ചെന്നപ്പോ ഈ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിലും ആന അലറണം നമുക്ക് കേൾക്കാം. ആന പല ഗ്രൂപ്പുകളാ. അങ്ങനെ ചെന്ന് പേടിച്ചിട്ട് കിടന്നറിയാം. രാത്രിയായി, രാത്രിയായിപ്പോ അവിടെ ഈ അമ്പലങ്ങളൊക്കെ നശിച്ചു കിടക്കണ്ട് ഈ തട്ടേക്കാട് വനത്തില്.
ശിവക്ഷേത്രങ്ങൾ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെന്നൈച്ചിവര് ഈ കാടൊക്കെ തട്ടി മാറ്റി കാണാം നമുക്ക് സ്റ്റെപ്പൊക്കെ കാണാം. അപ്പൊ അവിടെ കിടപ്പ് തട്ടേക്കാട് വനത്തിലാണ് ഈ രാജവെമ്പാലയുള്ളത് എനിക്ക് തോന്നിട്ടുണ്ട്. നല്ല ആന അലർന്ന് ഒച്ചയും കേക്കാം. ഇതിങ്ങളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം. എനിക്ക് ഉറങ്ങാൻ പറ്റും, എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഇല്ലേ. നീ ഉറങ്ങാതിരുന്നിട്ട് കാര്യമൊന്നും, കാരണം ആന വന്നാ ഞാൻ പോക്കാം. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഉറങ്ങാതിരുന്നു, അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു ഈ പാമ്പ് വരില്ലേ, അപ്പൊ അവരുടെ പാമ്പ് നമ്മള് ഉപദ്രവിച്ചാലും പാമ്പ് നമ്മള് ഉപദ്രവിക്കും, ആനയൊന്നും ഇങ്ങോട്ട് വരില്ല എന്നു. എന്തായാലും വന്നു വന്നില്ല, ഉപദ്രവിച്ചില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റി. ഇവരൊക്കെ എങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും? അവര് ഇപ്പൊ ആനയെ കൊണ്ട് കൊന്നതന്നെ അവർക്ക്, അത് സമാധിയാന്ന് വിചാരിക്കും അവര്. നമുക്കങ്ങനെ വിചാരിക്കാം, നമുക്ക് ധൈര്യം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അവരിലേക്ക് മാറുമ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ, അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല, അവർക്ക് തണുപ്പ് പ്രശ്നമല്ല, ചൂട് പ്രശ്നമല്ല. ഈ കക്ഷി അങ്ങനെ തന്നെയാണ്. ഈ കക്ഷിയും ഈ കക്ഷിയുടെ വേറെ കൂടെ ഒരാളെങ്കിലും കൂടി ഹിമാലയത്തിൽ 3 മാസം തപസ്സിന് പോയിരുന്നതാണ്. സ്വാമി 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് പോകുന്നു, മറ്റേ ആൾ ഇതുവരെയും പോന്നിട്ടില്ല വർഷങ്ങളായി. ഈ കക്ഷിയുടെ താടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ജട കെട്ടിയവരൊക്കെ അങ്ങനെ പോയിരുന്നവരാണ്. ജടയാണ് ഈ ജട, അതിന്റെ ഉള്ളിൽ ഇരുന്ന മുടി അങ്ങ് വളരും. മുടി വളരുമ്പോ ആള് പുറത്തേക്ക് പോണില്ലല്ലോ, മുടി ഇങ്ങനെ ടൈറ്റാവും, അത് പിന്നെ നിവരൂല. ഈ സ്വാമിയുടെ മുടി അങ്ങനെ തന്നെയാണ്. സ്വാമി കുറച്ച് ഇരുന്നോളൂ, അപ്പത്തേക്കും മുടി അങ്ങനെയായി. അപ്പൊ കുറെ കാലം ഇരുന്നാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ആകെ എന്നെ പോലെ തന്നെ മുടിയൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരുപാട് ജട, ഇച്ചിരി മുടി ഉള്ളതിന് ജടയാന്നാണ്. കുളിക്കുമ്പോ അത് കഴിയും, അല്ലെങ്കിൽ ജടാമുടി കഴുകുമ്പോ അങ്ങനെ മൊത്തം കഴുകാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെപ്പോ അതൊക്കെ ചീകാൻ പറ്റില്ല, ചീക ഒതുക്കാൻ പറ്റില്ല. ചീക ഒതുക്കി അങ്ങനെ ബ്ലഡ് വരുമോ അല്ലേ? ബ്ലഡ് ഒന്നും വരില്ല, മൃതകോശങ്ങളായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ചില കുട്ടികൾക്ക് നാട്ടിൽ കണ്ടത് അവര് കട്ട് കളയുന്നില്ല. നമ്മുടെ നാട്ടില് ചില എന്റെ വീടിന്റെ അടുത്തൊരു പെൺകുച്ചൻ അങ്ങനെ ഉണ്ടായിരുന്നു, അവളുടെ മുടി കട്ട് ചെയ്യാൻ വരാം, ബ്ലഡ് വരും. അല്ലെ പിന്നെ പെൺപിള്ളേർക്കത് വളരുമോ? അത് യോഗ്യമൊന്നുമല്ല. അപ്പൊ അതാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ളൊരു അമ്മ മരിക്കുന്നവരെ കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞ് ഏതെങ്കിലും കാട്ടി പോയി കിടന്ന് ചാവണം എന്നുള്ളതാണ് ആഗ്രഹം. കുറച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാട്ടി പോയി. പാമ്പുകൾക്ക് മനസ്സിലാവും ഇയാളില്ലേ നമ്മുടെ ചട്ടമ്പി സ്വാമികൾ, ആ പുള്ളി നടക്കാൻ പോകുമ്പോഴേ ഒരു പെരുമ്പാമ്പ് വന്നിട്ട് ഇയാളുടെ റോഡില്ലാത്ത കാര്യമാണ് ചെന്നൈപ്പോഴും. മരുന്ന് മനസ്സിലായി, ഫാക്ടറി ആണ്, കമ്പനി തന്നെയാണ് മരുന്നിൻ്റെ.
പെടുന്നട്ടെ. സത്യത്തിൽ ഇതൊരു വലിയൊരു സംഭവമാണ്. അങ്ങനെ ചോദിച്ചാൽ ഈ ചോദിച്ചു